മോനെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മീനച്ചാറാണ്. അപ്പോൾ വലിയൊരു മീനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയെ കഴുകി എടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പർ അച്ചാർ ഉണ്ടാക്കാം അല്ലേ. ഒരുപാട് സാധനം ഉണ്ട് രജീഷ്. തല കട്ട് ചെയ്തിട്ടേ നമുക്ക് ഇത്ര തല വേണ്ട. കട്ടിങ്ങാണ് പാട്, നല്ല അരിപ്പ് പോലെ. അത് മുള്ളു, അത് സൂപ്പറായി കറി വെക്കാം. അടിപൊളി അല്ലേ. ഇതുപോലെ ചെറിയ ചെറിയ പീസ് മതി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട്. ഒരുപാട് വലിയ പീസ് ടേസ്റ്റ് ഉണ്ടായില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പീസാക്കിയാൽ മതി. ഒരുപാട് ചെറുതാക്കിയാൽ നമുക്ക് കട്ട് ചെയ്ത് തീരില്ല. അരിവ് കഷ്ണം പോലെ അടിപൊളി. അച്ചാർ ഒന്ന് മതിയാക്കണം അല്ലേ, ബാക്കി കറി വെക്കാം. നമുക്ക് കറി വെക്കാം.
നമുക്ക് കഴുകിയെടുക്കാം. നമ്മൾ നല്ല അടിപൊളിയായിട്ട് മീനിനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതാ കളറല്ലേ. നമുക്ക് ഇവിടെ മസാല പറയാം. ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് കല്ലുപ്പ്. കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ശുദ്ധമായ നല്ലെണ്ണ. കുറച്ച് കറിവേപ്പില ഇടാം. മീനിട്ടോ. ചൂടായി കഴിഞ്ഞാൽ കരയെ വിട്ടു വരും. നമ്മുടെ സാധനം നല്ല ആക്കി പൊളിയായിട്ടാ. എണ്ണയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് നമ്മൾ കത്തിരിക്കും. ആ പൊളി സാധനം. രണ്ടാമത്തെ സെക്ഷനും നല്ല അടിപൊളിയായിട്ട് എന്താ അതിൻ്റെ കളർ. മുഴുവൻ മീൻ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഉരുളി വെച്ച് നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുക്കാം. വീണ്ടും ശുദ്ധമായ നല്ലെണ്ണ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ. കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു അല്പം നമ്മൾ കൂടുതലെടുക്കും.
കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്. കറിവേപ്പില, കറിവേപ്പില കുറച്ച് അതി കൂടാം. നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, നല്ല പതുക്കളൊക്കെ. നമുക്ക് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. കായപ്പൊടി കൂടിട്ട് അവസാനിപ്പിക്കുക പരിപാടി. സംഭവം ഒക്കെ നല്ല ടേസ്റ്റ് നോക്കാല്ലേ. ഇത് മീനിൻ്റെ തലയും പിന്നെ കുറേ ഇറച്ചിയൊക്കെ ഇട്ട് നമ്മൾ ചെയ്തതാണ് തലക്കറി. കറി അടുക്കണം. നമ്മുടെ മീൻ അച്ചാർ, ഇതിൽ മുള്ളില്ലാതെ വെറും മീനിൻ്റെ ഇറച്ചി മാത്രം ഇട്ട് അച്ചാറിൻ്റെ പൊളിയിട്ടാ. അച്ചാറിൻ്റെ മണം അടിച്ച് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ആ കേക്കാ അടിപൊളി അടിപൊളി. ഇച്ചിരി എരിവിൻ്റെ കുറവുണ്ട്, അത് നല്ല നമ്മൾ ഓവർഫ്ലോയിലെ അവർ കൊടുക്കുമ്പോഴേ അവർ ഒരുപാട് എരിവ് അവർക്ക് പറ്റില്ല. അല്ല എന്തില്ല, ഞാൻ ഒരു നോർമൽ എരിവുണ്ടല്ലേ. ടൂണ ഏതായാലും അച്ചാറിന് പൊളി സാധനമാണ്. ഇവ എങ്ങനെയുണ്ട് അച്ചാർ? പൊളി സംഭവം. കറിയും തലക്കറിയും അച്ചാറും അല്ലേ അമ്പം പൊളി. ഇതിൽ ഒന്നും വേണ്ട, ശരിക്കും അച്ചാർ മാത്രം മതി നമുക്ക് ചോറിന്. അല്ലേ ടൂണായതുകൊണ്ടേ. അപ്പം ഇനി കുറേ അച്ചാറുണ്ട് നമ്മളടുത്ത്, അതൊക്കെ നമ്മൾ പാർസലാക്കിയിട്ട് നമ്മൾ ഓർഫാണി കൊടുത്തു. അവരിതുവരെ കഴിച്ചില്ല എന്നാ പറഞ്ഞു. നമ്മൾ മീൻ അച്ചാറേ കഴിച്ചിട്ടില്ല, ഇതുവരെ ആരും അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ പാർസലാക്കി നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം. അവർ കഴിക്കട്ടെ, എല്ലാ ടേസ്റ്റും നോക്കട്ടെ അവർ. അത് വെളുത്തുള്ളിയും അതാരൊക്കെ ടേസ്റ്റ് സംഭവം. നേരം മീനച്ചാർ അടിപൊളി. അവരെ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് പാർസലാക്കി അവർക്ക് കൊടുത്തു.
നാളെക്കെ മറ്റേ തലക്കാൻ നാട്ടിലായിരിക്കും അല്ലേ? അതെ, തെറ്റാകും. അപ്പൊ ഓക്കെ ബൈ.